സുഹൃത്തുക്കളെ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ അനിതയെയും അതുപോലെ പത്മകുമാറിനെയും അനുപമയെയും ഒക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പൊ തെളിവെടുപ്പിനൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ തെളിവെടുപ്പിനൊക്കെ കൊണ്ടുപോകുന്നതല്ലോ ഓക്കെ, പക്ഷെ തെളിവ് വല്ലതും കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ പോകാതൂ, ഇല്ലാതെ കിട്ടാതെ തെളിവിൻ്റെ പുറകെ പോയിട്ട് കാര്യമില്ല. എല്ലാം കൂടിയിട്ട് കൊണ്ടുപോയിട്ട് പിന്നെ കോടതി കൊടുക്കുമ്പോൾ നല്ല തെളിവല്ലെങ്കിൽ കോടതി എവിടെയെങ്കിലും നിൽക്കേണ്ടി വരും. കാരണം നിയമം അവിടെ നിയമമാണ്, നിയമത്തിൻ്റെ മുന്നിൽ വേണ്ടത് തെളിവുകളാണ്. ആ തെളിവുകൾ കൃത്യമായിട്ട് കൊണ്ടു കൊടുക്കേണ്ടതാരാണ്? നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റും ഇങ്ങനെയുള്ള ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഇവരാണ് കൃത്യമായിട്ടുള്ളൊരു തെളിവ് എവിഡൻസ് കോടതിയിൽ കൊണ്ടു കൊടുക്കേണ്ടത്. കൃത്യമായിട്ട് സാക്ഷിയും കാര്യങ്ങളും എല്ലാം വേണം. അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് എടുത്താൽ മാത്രമേ അവിടെ കിട്ടുകയുള്ളൂ, ഇല്ലെങ്കിൽ കിട്ടില്ല. ഇത് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് നാൾ മുമ്പേ ഒരു തെളിവെടുപ്പുണ്ടായിരുന്നു. അതായത് ഷാരോൺ വധക്കേസിലെ പ്രതി ഗ്രീഷ്മയെയും കൂട്ട്, നമ്മുടെ കഷായം ഗ്രീഷ്മ. അപ്പൊ ഈ കഷായം ഗ്രീഷ്മയും കൊണ്ടുള്ള തെളിവെടുപ്പ് അന്ന് ഭയങ്കരമായിട്ട് വിമർശനം ഉണ്ടായ ഒന്നാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടൂറ് വന്നതുമാതിരി ഇങ്ങനെ കൈചൂണ്ടിയിട്ട് അവിടെയാണ് ഞങ്ങൾ ഇരുന്നത്, അവിടെ നിന്നും നമ്മൾ ജ്യൂസ് വേണിച്ചു, ഇവിടെ നിന്നും കുടിച്ചു. ആ നിലം പറഞ്ഞിട്ട് ഭയങ്കര ചിരിയും കളിയും എന്തൊക്കെ ആയിരുന്നു. നമ്മൾ എന്ത് ന്യായം വേണമെങ്കിലും പറയാം, പ്രതികളോട് ഇങ്ങനെയേ പെരുമാറാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അവർ പ്രതിയാണ് നമുക്ക് അങ്ങനെ പെരുമാ ചോദിച്ച് നമ്മൾ ഇതാണൊരു തെളിവെടുപ്പ്, ഇതൊക്കെ പറയാം. പക്ഷെ വേറൊരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ കുറ്റവാളികളാണ്. അത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കുറ്റവാളി എന്നുള്ള ഒരു സംശയം കൊണ്ടല്ലേ ഇവരെ പിടിച്ചത്? അപ്പോൾ പിടിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് പെരുമാറണം, അല്ലാതെ ഇതൊരു സുഖവാസം സുഖമായിട്ട് മാറരുത്. കൃത്യമായിട്ട് വിലങ്ങിടണം, വിലങ്ങ് ഇട്ടിട്ട് കൊണ്ടുപോകണം. ഈറ്റുകൾ ഇങ്ങനെ കൊണ്ടുപോകണം അവിടുന്ന്, അതാണ് വേണ്ടത്. അല്ലാതെ പോയിട്ട് തെളിവെടുപ്പ് എന്നുള്ള പേരും പറഞ്ഞിട്ട് പാർക്കിലും ബീച്ചിലും പോയിട്ട് ചിരിച്ച് കളിച്ച് നടക്കുമ്പോൾ ആ ഷാരോൺ എന്ന് പറയുന്ന അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സിലുള്ള വേദന എത്രയാണെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയോ? അതുപോലെ തന്നെയാണ് ഈ അനിതാകുമാരിയെയും ഈ പത്മനെയും കൊണ്ട് ഒരു കൂസലുമില്ലാതെ ഇതുപോലെ എന്താ പറയേണ്ടത്, ഇങ്ങനെ പിന്നെ മുഖത്ത് ആ തലമറക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്, ഞാൻ കണ്ട് ടി വിയിൽ നിന്ന് കണ്ട് തലമറക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പോഴേ ആ അച്ഛനും അമ്മയും, ആ കുട്ടിയുടെ അച്ഛനും അമ്മയും ഉണ്ട്, അവർക്ക് എത്ര സങ്കടം ഉണ്ടാവും. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആരെ വെറുതെ വിടുമ്പോഴും കോടതിയെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ, നമ്മുടെ നിയമം അതിശക്തമാണ്. നമ്മുടെ നിയമത്തിന് വേണ്ടതെന്ന് പറഞ്ഞാൽ തെളിവുകളാണ്. ആ തെളിവുകൾ കൊണ്ടു കൊടുക്കേണ്ട ഉദ്യോഗസ്ഥരെ അലംഭാവം കാണിച്ചു കഴിഞ്ഞാലാണ് അവിടെ കോടതി ഇവരെ വെറുതെ വിടുന്നത്. കാരണം കോടതിക്ക് എത്രയായാലും വേണ്ടിയില്ല, കാരണം കോടതിക്ക് കൃത്യമായ തെളിവ് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് പോലും ആ ഒരു സ്ഥലത്തുനിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൽ തെളിവുകൾ എത്തിക്കേണ്ടതാരാണ്? നമ്മുടെ ഉദ്യോഗസ്ഥരാണ്. ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല, ഇന്നൊരു വളരെയധികം സങ്കടകരമായ ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിലുണ്ടായത്. അതായത് ഇന്ന് മലയാളികൾ ഇന്ന് കരഞ്ഞുപോയ നിമിഷമായിരുന്നു. ആ കോടതിയിൽ നിന്നും 10-18 വർഷമായിട്ട് കാത്തു കിട്ടിയ കൺമണിയെ നഷ്ടപ്പെട്ട ഒരച്ഛൻ്റെയും അമ്മയുടെയും വേദന ആ കോടതിയിൽ വീണ് തെരഞ്ഞിട്ട് അതിൻ്റെ അമ്മ പ്രകടിപ്പിച്ചപ്പോഴേ ശരിക്കും മലയാളികളായ നമ്മളൊക്കെ ഇങ്ങനെ ശിരസിങ്ങനെ കുനിഞ്ഞുപോയി. നമ്മുടെ ഭരണാധികാരികൾ വരെ, നിങ്ങൾ എന്ത് പറയുന്നു, ഈ ഉദ്യോഗസ്ഥന്മാരോട് നിങ്ങൾ എന്ത് ചോദ്യം ചോദിക്കുന്നു, ഉദ്യോഗസ്ഥന്മാർ നിങ്ങൾ എന്ത് പറയുന്നു, അതാണ് നമ്മൾക്ക് കേൾക്കേണ്ടത്. വേറെ ഒന്നും നമുക്ക് കേൾക്കണ്ട. ഈ തെളിവ് കൊണ്ടുപോയിട്ട് അവിടെ ഹാജരാക്കി എന്ന് പറയുന്ന, ഈ അന്വേഷണം നടത്തി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്മാർ ഇന്ന് ചില ന്യൂസ് ചാനലുകളൊക്കെ കണ്ടു. അതുപോലെ ഒരു മുൻ റിട്ടയർഡ് IPS ഓഫീസർ ജോർജ് ജോസഫ് സാർ പറയുന്നത് പോലെ, ഒരു പിന്നെ എന്താ പറയുക, ഇവരെയൊക്കെ പിരിച്ചുവിടണമെന്ന് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ ശരിയല്ലേ ചുരുക്കി, ഇവരെയൊക്കെ പിരിച്ചുവിടണ്ടേ, ഇനിയും ഇവരൊക്കെ സർവീസിലിരുന്ന് തിന്ന്, അതുപോലെ ഇനി അത് കഴിഞ്ഞ് പെൻഷനും എന്തൊക്കെ വാങ്ങിക്കും നമ്മുടെ പൈസേനെ കൊണ്ട്, നമ്മുടെ നികുതിപ്പണം, എന്നിട്ടും മര്യാദയ്ക്ക് ജോലി ചെയ്യാതെ ഇവരെന്താണ് അവിടെ കൊണ്ടു കൊടുത്തത്? എന്നിട്ട് ഒരു ഇതുമില്ലാതെ ആ പ്രതിയെ വെറുതെ വിടുമ്പോഴേ ആ കുഞ്ഞിനെ ശരിക്കത്, ഇത് നമ്മളെങ്ങനെ പറയും? ഇത് നമ്മൾ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്, അതുപോലെയുള്ള നാടകീയ രംഗങ്ങളാണ് ഇന്ന് കോടതിയിൽ നടന്നത്. അതായത് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഈ തെളിവെടുപ്പും ബഹളവും ഇതൊക്കെ കണ്ടപ്പോഴും നമ്മളെന്താ വിചാരിച്ചത്, ഓ ഇവരൊക്കെ എല്ലാം വേണ്ടതൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന്. പക്ഷെ വക്കീല് പറയുമ്പോഴല്ലേ അറിയുന്നത്, അതായത് 4 രോമം പിഴുതു കൊണ്ടുപോയി കഴിഞ്ഞാൽ തെളിവാവില്ല. അവിടെ അതിനു മുമ്പേ ഇന്ന് ഒരു ചാനൽ ചർച്ചയിൽ പറയുന്നത് കേട്ടു,
ഈ പിന്നെ ഇത് ഫിംഗർ പ്രിന്റ് എടുക്കേണ്ട ഇത് ചോദിച്ചപ്പോൾ ഇനി അതൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല, അപ്പം അതൊന്നും വേണ്ട. ഒരു ഉദാസീനത, അതായത് ഒരു ഒരു വിലയില്ല, ഒരു ജീവൻ ഒരു വിലയില്ലാത്ത മാതിരി. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇനി നിരപരാധിയാണെങ്കിൽ, അദ്ദേഹം നിരപരാധിയാണെങ്കിൽ ആരാണ് ഇതിൻ്റെ ഉത്തരവാദി? അയാളെ കണ്ടുപിടിക്കണ്ടേ? അതായത് ആ കുഞ്ഞിൻ്റെ മരണത്തിന് ഉത്തരവാദി ആരാണ്? അത് കണ്ടുപിടിക്കണ്ടേ? അതെവിടെ പോയി? എന്നാൽ അങ്ങനെയാണെങ്കിൽ ഇയാളാണ് ഇതിൻ്റെ ആള്, കണ്ടുപിടിക്കണ്ടേ? എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചെറുപ്പക്കാരനെ പിന്നെ നിങ്ങൾ കൊണ്ടുപോയിട്ട് അവിടെ നിർത്തിച്ചത്? ഇദ്ദേഹം ഈ പ്രതി അല്ലെങ്കിൽ പിന്നെ ആരാണ് ഒറിജിനൽ പ്രതി? ആരെങ്കിലും ഒരാളെ കൊണ്ടുപോയിട്ട് ഇതാണ് പ്രതി എന്ന് പറയുന്നു, പിന്നെ അവൻ ഇറങ്ങി വരുന്നു, പിന്നെ ആ ഒരു കേസിൽ ഒരു തുമ്പും ഇല്ലാണ്ട് പോകുന്നു, ഇതാണോ ഇവിടെ വേണ്ടത്? വളരെയധികം ചോദ്യമാണ് ഇന്ന് മലയാളികൾ ചോദിക്കുന്നത്. ഇന്ന് എല്ലാവർക്കും ഉള്ള സംശയം തന്നെയാണിത്. അതുകൊണ്ടാണ് പറയുന്നത്, കുറച്ച് നാൾ കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഇരുന്നിട്ട് ചർച്ച ചെയ്യാം ഗ്രീഷ്മ കേസും. കാരണം ഇപ്പോൾ തന്നെ ജാമ്യം കിട്ടി പുറത്ത് വന്നിട്ടാണ് ഉള്ളത്. ഇനി പുറത്ത് വന്നിട്ട് ഇപ്പം അവളെ അർമാദിക്കുകയാണ് ഗ്രീഷ്മ, അർമാദിക്കുകയാണ് പുറത്തോട്ടാ. കാരണം എന്ന് വെച്ചാൽ കൊഞ്ഞനം കുത്തുവാന്ന് ഈ ജനങ്ങൾ നോക്കിയിട്ട്, അതായത് ഈ ഷാരോന്റെ വീട്ടുകാരെ നോക്കിയിട്ട്. അതാണ് കാരണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പോടേ ഞാനിങ്ങ് പുറത്ത് വന്നു എന്നാണ് അതിൻ്റെ അർത്ഥം, മനസ്സിലായ? ഇനിയിപ്പോഴും കുറേ നാൾ കഴിയുമ്പോൾ ഇനിയിപ്പോൾ എന്തെന്നാ അവിടെ കൊണ്ട് കൊടുത്തിനിന്ന് ആർക്കും അറിയില്ല. അന്നത്തെ ഇത് കണ്ടപ്പോഴേ നമുക്ക് ഭ്രാന്ത് പിടിച്ച് ഞാൻ നടന്നത്, കാരണം അത്രയും ഭയങ്കരമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചിരിച്ച് കളിച്ച് ഉല്ലാസയാത്രക്ക് പോയ പോലെയല്ലേ, മനസ്സിലായി? ചില ആൾക്കാർക്ക് ഇതാണ്, കുറച്ച് ഇംഗ്ലീഷ് അറിയാം, ഇല്ലെങ്കിൽ കുറച്ച് സൗന്ദര്യമുണ്ട്, ഇല്ലെങ്കിൽ റാങ്ക് ഹോൾഡറാന്ന് കേൾക്കുമ്പോൾ അതിനെ അങ്ങ് പൊക്കി പറഞ്ഞിട്ട് ഇവരെന്തോ ഒരു പ്രശ്നം അങ്ങ് ചെയ്തു പോയതാന്ന് എന്നുള്ള തരത്തിലൊരു മയപ്പെടുത്തി എടുക്കൽ, ഇവരിലുള്ള ക്രിമിനൽ, ഇവർ ഭയങ്കര ക്രിമിനലായിരിക്കും ഉള്ളിൽ, അത് മനസ്സിലാക്കാതെ എന്തോ ഒരു മയം. അതുപോലെ തറവാടിത്ത മഹിമകൾ വരെ ഇപ്പം നോക്കിയിട്ടാവുന്നു ചില ആൾക്കാർ അവരെ ന്യായീകരിക്കുന്നത്. ഇവിടെ തന്നെ നമ്മൾ കണ്ടതല്ലേ, അനുഭവമായ ഇംഗ്ലീഷുകാരിയാണ്, അതുപോലെ തന്നെ ഭയങ്കര വിദ്യാഭ്യാസമാണ്, BSc കമ്പ്യൂട്ടർ സയൻസാണ്, പത്മൻ പിന്നെ എൻജിനീയറാണ്, അനിതാകുമാരി അതാണ്, ഇതാണ്, എന്തൊക്കെ നല്ല തറവാട്, ഭയങ്കര കുടുംബം, ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങളിങ്ങനെ പോകുന്നത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എൻ്റെ ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥരെ, ഇതൊന്നും പൊതുജനങ്ങളല്ല കൊണ്ട് തരേണ്ടത്. നിങ്ങൾ ശേഖരിച്ചിട്ട് ഒരു പ്രതീന അദ്ദേഹം അത് പുറത്തു വരാത്ത തരത്തിൽ ഇനി എന്തൊക്കെ പ്രശ്നം നടക്കും? ഇപ്പോഴിന്ന് തെളിവിൻ്റെ അഭാവത്തിൽ വിട്ടയച്ച ആ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം പ്രതി ആണെങ്കിൽ, അദ്ദേഹം അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയും വേറെ കുട്ടികൾക്ക് ഇത് സംഭവിച്ചുകൂടാന്നൊന്നുമില്ല. പക്ഷെ അദ്ദേഹം ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ആര്? അതാണ് അവിടെയാണ് നമുക്ക് ചോദ്യം. പിന്നെ ആരാണ് ഇതിൻ്റെ പിന്നിൽ? അവരെയല്ലേ മുന്നിൽ കൊണ്ടുവരേണ്ടത്? ഇതൊന്നും ചെയ്യാതെ വളരെ വളരെ മോശം. ശരിക്കും പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടു പോയോ എന്ന് വരെ തോന്നിപ്പോകും ചില ആൾക്കാരുടെ മൗനം കണ്ടു കഴിഞ്ഞാൽ, ഉത്തരവാദിത്തപ്പെട്ടവരുടെ മൗനം കണ്ടു കഴിഞ്ഞാൽ.